അടിയന്തരപ്രമേയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലെ ഏതാനും ഭാഗങ്ങൾ നീക്കം ചെയ്തതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏത് വകുപ്പ് പ്രകാരമാണ് ചെയ്തതെന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. പരിശോധിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഒരു വാക്കോ വരിയോ വലിയ പുള്ളിയോ പിൻവലിക്കാൻ ഞാൻ തയ്യാറല്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ MLA നടത്തിയ പരാമർശം നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ മലയാളി വാർത്തയോട് പ്രതികരിച്ച മാത്യു കുഴൽനാടൻ, അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ. അടിയന്തരപ്രമേയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലെ ഏതാനും ഭാഗങ്ങൾ നീക്കം ചെയ്തതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏത് വകുപ്പ് പ്രകാരമാണ് ചെയ്തതെന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. പരിശോധിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഒരു വാക്കോ വരിയോ വലിയോ പുള്ളിയോ പിൻവലിക്കാൻ ഞാൻ തയ്യാറല്ല. കാര്യം പറഞ്ഞ കാര്യങ്ങൾ ബോധ്യമുള്ള കാര്യങ്ങളാണ് സഭയിൽ പറഞ്ഞത്. നിയമപരമായും പാർലമെന്ററി പ്രാക്ടീസിന്റെ ഫെയർനെസ്സിനകത്ത് നിന്നും ആണ് ഞാൻ സംസാരിച്ചത് എന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പിൻവലിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ഡീറ്റെയിൽസും ചോദിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയതിന് ശേഷം കൂടുതൽ വിശദമായ പ്രതികരിക്കും. ഇത് ബോധപൂർവ ഒരു ശ്രമം നടത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് കാണിക്കുന്നത് അവരുടെ സർക്കാരിന്റെയും വിശേഷിച്ച് മുഖ്യമന്ത്രിയുടെയും അസഹിഷ്ണുതയാണ്. ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങളോട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന അസഹിഷ്ണുത ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് സ്പീക്കറുടെ മേൽ സമ്മർദ്ദം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട. വീണ്ടും കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് വരും ഇതിന്റെ കൂടുതൽ തെളിവുകളായി. മറ്റൊന്ന്, ഈ CM രവീന്ദ്രനെ 7-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പം അദ്ദേഹം വീണ്ടും അതിൽ നിന്ന് 3-ോ 4-ോ അവധികൾ പറയാമെന്നാണ് പറയുന്നത്, നിയമവിദഗ്ധർ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും നോക്കും. നിയമസഭ പരിധിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ നിർത്തുകയാണ്. അതിനെക്കുറിച്ച് എന്താ? അതിനെക്കുറിച്ച് CM രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ ഒഴിവായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ തയ്യാറാവണം. കൈകൾ ശുദ്ധമാണെങ്കിൽ, തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ രാജ്യത്തെ അന്വേഷണ ഏജൻസി വിളിച്ചാൽ വിവരങ്ങൾ നൽകുന്നതിന് എന്താണ് തടസ്സം? കാണിക്കുന്നത് തന്നെ എന്തോ വിളിക്കാനും മറക്കാനും ഉള്ളതുകൊണ്ടാണ് ചെയ്യേണ്ടത്. തോളാർ സമയത്ത് പ്രതിപക്ഷം ഭയങ്കരമായ സമരങ്ങളാണ് നടത്തിയത്. പക്ഷെ ഇപ്പോൾ ഈ UDF നടത്തുന്ന സമരങ്ങൾക്ക് അത്ര ആർജവുമില്ല എന്ന് പൊതുവെ കേരളീയ സമൂഹം പറയുന്നുണ്ട്. അല്ലെങ്കിൽ മന്ത്രിസഭയെ പോലെ താഴെയിടാവുന്ന വിധത്തിലുള്ള തെളിവുകളെല്ലാം ലഭിച്ചിട്ടും ഇത്തരത്തിൽ സമരം ശക്തമാകാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്? ഇല്ല, ഒന്ന് LDFന്റെയും UDFന്റെയും അല്ലെങ്കിൽ CPMന്റെയും കോൺഗ്രസിന്റെയും ശൈലി തമ്മില് വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ അക്രമ സമരങ്ങളോ അടിപിടിയും തീവെക്കലും കൊള്ളിയൊക്കെ നമ്മുടെ സമരത്തിന്റെ ഭാഗമല്ല. ആ ശൈലിയിലെ വ്യത്യാസം സ്വാഭാവികമായിട്ട് സമരങ്ങളിലും ഉണ്ടാകും എന്ന് കരുതി വിഷയങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുക അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് വേണ്ടത്ര പോലെ പ്രതികരിക്കുകയോ ചെയ്യില്ല. പക്ഷേ ശക്തമായ രാഷ്ട്രീയപരമായ നിയമപരമായ വിഷയങ്ങൾ മുമ്പോട്ട് കൊണ്ടു. ED കോടതിയിൽ നൽകിയ M. ശിവശങ്കറിന്റെ റിമാൻഡ് റിപ്പോർട്ട് മാത്യു കുഴൽനാടൻ സഭയിൽ വായിച്ചിരുന്നു. ഇതിൽ പറയുന്ന ആരോപണങ്ങളാണ് നീക്കിയത്. സ്വപ്ന ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് അടക്കമുള്ള പരാമർശങ്ങളാണ് നീക്കം ചെയ്തത്. റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ഭാഗവും നീക്കം ചെയ്തു. സ്വപ്ന ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് അടക്കമുള്ള പരാമർശങ്ങൾ നീക്കിയതിൽ വൻ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ഭാഗവും നീക്കം ചെയ്തു. ഇത് രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും ആവശ്യപ്പെട്ടിരുന്നു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാലാണ് ഈ നടപടി. ചൊവ്വാഴ്ച ലൈഫ് മിഷനിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മാത്യു കുഴൽനാടൻ ED റിമാൻഡ് റിപ്പോർട്ട് ഉയർത്തി മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചിരുന്നു. ഓരോ പോയിന്റും നിരത്തിയായിരുന്നു അന്ന് മാത്യു കുഴൽനാടൻ കടന്നാക്രമിച്ചത്. മുഖ്യമന്ത്രി ഇതെല്ലാം പച്ചക്കള്ളമാണെന്നുള്ള മറുപടിയും അന്ന് സഭയിൽ നൽകിയിരുന്നു. ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ സഭയിൽ ഇതിനെ തുടർന്ന് വലിയ ഏറ്റുമുട്ടലും നടത്തിയിരുന്നു. ഇതോടെ വിഷയം വീണ്ടും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമെന്ന് വ്യക്തമായി. സ്പീക്കർ മുഖ്യമന്ത്രിക്ക് വഴങ്ങി പ്രതിപക്ഷത്തിന്റെ അവകാശം ഇല്ലാതാക്കുകയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ സമരശൈലി വ്യത്യസ്തമാണെന്നും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല.
ഉണ്ടായിരുന്നു.